ഒരു രാത്രിയിൽ കുത്തിയൊളിച്ചെത്തിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാടും കേരളവും. മൃതശരീരങ്ങളും നന്നേ പരുക്കുപറ്റിയ മനുഷ്യരും ഉറ്റവരെ കാണാതെ കേഴുന്ന ബന്ധുക്കളും മകളെ, മകനെ, അമ്മയെ, സഹോദരനെ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തീർത്തും നിസ്സരരായി പോകുന്ന കുറേയേറെ മനുഷ്യന്മാരും അവരുടെ ജീവന് വിലകൽപ്പിച്ച് സ്വജീവൻ പണയം വച്ച് രക്ഷാപ്രവർത്തനത്തിന് സദാ സന്നദ്ധരായവരും ഇത്തരത്തിൽ കല്ലിനെ പോലും അലയിക്കുന്ന കാഴ്ചകളാണ് മുണ്ടക്കയ്യിൽ നിന്ന് പുറത്തു വരുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് നടന്നത്. 159 മരണങ്ങളാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് ഇനിയും ഉയരാൻ സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവച്ച രക്ഷാദൗത്യം ഇന്ന് അതിരാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതു മുതൽ തന്നെ നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുന്നത്. മുണ്ടക്കയ്യിലെ തകർന്ന വീടുകളിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. ഈ പ്രദേശത്ത് നിലവിൽ 4 വീടുകളിൽ നിന്ന് 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കസേരയിൽ ഇരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ് മൃതദേഹങ്ങൾ ഉള്ളത് എന്നത് ദയനീയമായ കാഴ്ച തന്നെയാണ്. എന്നാൽ തകർന്ന വീടിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കൽ ദുഷ്കരമാണ്. വടംകെട്ടി വലിച്ചാണ് വീടുകളുടെ മേൽക്കൂര മാറ്റുന്നത്. ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനത്തിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും 211 പേരെ കണ്ടെത്തുവാനുണ്ട്. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന പലരെയും കഴിഞ്ഞ ദിവസം തന്നെ രക്ഷിച്ചെടുക്കുവാൻ സാധിച്ചിരുന്നു. ഇന്നും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കും. പാലം ഒലിച്ചുപോയി ഇങ്ങോട്ടുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് വലിയ വെല്ലുവിളിയായിരുന്നു. മുണ്ടക്കയ്യിൽ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാതെ വന്നതോടെ ഇവിടെ രക്ഷാദൗത്യം ആദ്യഘട്ടത്തിൽ നടന്നതേയില്ല. പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം 400-ൽ വീടുകളാണ് മുണ്ടക്കയ്യിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് വെറും 30 വീടുകൾ മാത്രമെന്ന് പഞ്ചായത്ത് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു.